വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. ചൈനയ്ക്കെതിരെ തുറന്നടിച്ച് കരസേനാ മേധാവി മനോജ് പാണ്ഡേ. ലഡാക്കിൽ രണ്ടു വർഷം മുൻപേ പ്രത്യക്ഷ സംഘർഷം ആരംഭിച്ച ചൈന എത്ര ചർച്ചകൾ നടന്നാലും അതിർത്തി വിട്ടുമാറില്ലെന്ന വസ്തുത തുറന്നുകാട്ടിയാണ് പാണ്ഡേയുടെ വിമർശനം. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യൻ സൈന്യവും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഇരു രാജ്യങ്ങളും കൃത്യമായ ഇടവേളകളിൽ ഉന്നതതല ചർച്ചകൾ കമാൻഡർ തലത്തിലും വിദേശകാര്യ തലത്തിലും നടത്തിയിട്ടുണ്ട്. എല്ലാ വിശദ വിവരങ്ങളും പരസ്പരം കൈമാറുന്നുമുണ്ട്. എന്നാൽ ആത്യന്തികമായി നമ്മുടെ അതിർത്തി മേഖലകളിൽ നിന്നും ചൈന പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമെന്നും ചൈന ഒരിക്കലും സ്വയം നടപ്പാക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുള്ള പൂർണ്ണമായ പിന്മാറ്റമെന്നും പാണ്ഡേ തുറന്നടിച്ചു. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷം ചൈന വിഷയത്തിൽ ആദ്യമായാണ് വിശദമായ ഒരു വിലയിരുത്തൽ പാണ്ഡേ നൽകുന്നത്. ചൈനയുടെ കാര്യത്തിൽ ഇന്നും അടിസ്ഥാന വിഷയം പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. ഇന്ത്യൻ അതിർത്തിയിലേക്കുള്ള കടന്നുകയറ്റ ശ്രമങ്ങൾ അവർ ഇപ്പോഴും തുടരുകയാണെന്നും കരസേനാ മേധാവി വെളിപ്പെടുത്തുന്നു. ഇരു രാജ്യങ്ങളും 3488 കിലോമീറ്റർ അതിർത്തി മേഖലകളിൽ മുഖാമുഖം നിൽക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിക്കില്ലെന്നും കാരണം ഇത് നമ്മുടെ മണ്ണിന്റെ സംരക്ഷണ പ്രശ്നമാണെന്നും യഥാർത്ഥ നിയന്ത്രണ രേഖ എന്നത് ഏറെ നിർണായകമായ അതിർത്തിയാണെന്നും പാണ്ഡേ വിശദമാക്കുന്നു. ലഡാക്ക് വിഷയത്തിൽ ഇതുവരെ 15 തവണ കമാൻഡർ തല ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇവയിൽ ചിലത് ഫലപ്രദമായിരുന്നുവെങ്കിലും പൂർണമായ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയിട്ടുമില്ല. അതായത് ഹോട്ട്സ്പ്രിംഗ്, ദെസ്പാങ് താഴ്വര, ഡേംചുങ് എന്നീ 3 സ്ഥലങ്ങളിലെ പിന്മാറ്റ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതിനിടയിലാണ് കരസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ. അതായത് പ്രശ്നം പരിഹരിക്കാൻ ചൈനയ്ക്ക് താല്പര്യമില്ലെന്നും ഇന്ത്യൻ മണ്ണിലേക്ക് പ്രകോപിതമായി കടന്നുകയറുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്നും ചുരുക്കം.